അതിജീവനത്തിന്റെ ഈ കാലത്ത് ബൈബിൾ പകർത്തി എഴുതി അമ്പരപ്പിച്ചിരിക്കുകയാണ് കലാഭവൻ ശശികൃഷ്ണ. 2019 പുതിയ നിയമം പകർത്തി എഴുതിയ ശശി ഇപ്പോൾ സമ്പൂർണ്ണ ബൈബിളാണ് പകർത്തി എഴുതിയത്. കോവിഡ് മഹാമാരിയിൽ നിന്ന് കരകയറാനൊരുങ്ങുന്ന ഈ കാലത്ത് സമ്പൂർണ്ണ ബൈബിൾ സ്വന്തം കൈപ്പടയിലെഴുതി വിസ്മയം തീർത്തിരിക്കുകയാണ് കലാഭവൻ ശശികൃഷ്ണ എന്ന കോതമംഗലം പിണ്ടിമന സ്വദേശി. ഞാൻ ബൈബിൾ എഴുതാനായി പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യം, സിസ്റ്റർ പറഞ്ഞതുപോലെ ഞാനൊരു ആർട്ടിസ്റ്റാണ്. എൻ്റെ ജോലി ഈ സംബന്ധമായിട്ടുള്ള എനിക്ക് ഒരു ഉയർച്ച ഉണ്ടാവും. ഒരു 5 വർഷപ്പുറം വലിയൊരു ആക്സിഡന്റ് പറ്റി എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അതൊരു മീഡിയയിലേക്ക് വളർന്നു വരുവാനായിട്ടുള്ളൊരു പ്രചോദനമാണ് ഞാൻ ഈ ബൈബിൾ എഴുതുവാനുണ്ടായ കാരണം. എങ്ങനെയാണെങ്കിലും ഈ കർത്താവിൽ സമർപ്പിച്ച് എഴുതിയിരിക്കുന്ന ഈ ബൈബിള് വിശ്വസിച്ചാണ് എഴുതിയിരിക്കുന്നത്. എനിക്കൊരു പാർപ്പിടം വേണം, ഒരു ജോലി ഉയർച്ചയുണ്ടാവണം. ഇതൊക്കെ ഈ എനിക്ക് പ്രചോദനം തന്നത് മുമ്പ് പറഞ്ഞ നമ്മുടെ സിസ്റ്റർ ഡോക്ടർ അഞ്ജിതയും അതുപോലെ നമ്മുടെ ബിഷപ്പ് ഹൗസിലെ കാരുണ്യ പ്രവർത്തകർ മറ്റേ തോമസ് ജെ പറയുടെ അച്ഛനുമാണ്. പിന്നെ എൻ്റെ ഫാമിലി എനിക്ക് ഒത്തിരി പ്രചോദനം തന്നിട്ടുണ്ട്. ഇത് എഴുതി തീർന്ന സിസ്റ്ററിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു ദാരിദ്ര്യം ഒരു മുടക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന കർത്താവിൽ വിശ്വസിച്ചാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ ബൈബിൾ വചനങ്ങൾ തനിക്ക് തന്ന ആത്മവിശ്വാസവും ധൈര്യവുമാണ് ബൈബിൾ പകർത്തിയെഴുതാൻ പ്രചോദനം നൽകിയതെന്നാണ് ശശി പറയുന്നത്. 2019 പുതിയ നിയമം പകർത്തിയെഴുതുകയും അതിനുശേഷം സമ്പൂർണ്ണ ബൈബിൾ എഴുതുകയുമായിരുന്നു. ഡോക്ടർ സിസ്റ്റർ അഞ്ജിതയാണ് ബൈബിൾ പകർത്തിയെഴുതാൻ ശശിയുടെ പ്രേരക ശക്തി. അങ്ങനെ കലാഭവൻ ശശികൃഷ്ണ സമ്പൂർണ്ണ ബൈബിൾ പൂർത്തിയായി. ഞാൻ ഡോക്ടർ സിസ്റ്റർ അഞ്ജിത. ശശിയുമായിട്ടൊരു 13 വർഷത്തെ പരിചയമുണ്ട്. പേഷ്യൻ്റായിട്ട് വന്നു, പിന്നെ ഒരു കുടുംബത്തിലേക്ക് വളർന്നൊരു ബന്ധമാണ്. ഈ പ്രളയകാലം കഷ്ടതയുടെ ഒരു നാളിലൂടെ അവൻ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ വചനം എഴുതുമ്പോൾ അത് അനുഗ്രഹമായിട്ട് വരും എന്ന് പറഞ്ഞ് ഞാനൊരു വചനം കൊടുത്തതാണ് ഈ വചനം ഈ ഒരു സമ്പൂർണ്ണ ബൈബിളിൻ്റെ എഴുതലിലേക്ക് ശശിനെ നയിച്ചത്. ആദ്യത്തെ ആ വചനങ്ങൾ എഴുതിയപ്പോൾ ആൾക്കുണ്ടായ മനസ്സിൻ്റെ ഒരു സമാധാനവും സന്തോഷവും. പിറന്നാൾ ദിനത്തിലാണ് ശശി ആദ്യമായി ബൈബിൾ പകർത്തിയെഴുതാൻ ആരംഭിച്ചത്. മിമിക്രി കലാകാരനായ ശശി അഭിനയമോഹം എന്ന തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായുള്ള കാത്തിരിപ്പിലാണ്. മെട്രോ 7 ന്യൂസ് കോതമംഗലം. 10 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗ്രേസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പാരി ജംഗ്ഷൻ തോപ്പുംപടി.